ജാസ്മിൻ്റെ വാപ്പ ബിഗ് ബോസിലോട്ട് വിളിച്ചു. അശാന്തി കൺഫെഷൻ റൂമിൽ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം, ഇങ്ങനൊരു ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന് ഇന്നലെ നമ്മൾ അറിഞ്ഞായിരുന്നു. പട്ടി കുറയ്ക്കുന്ന ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണേ മച്ചന്മാരെ. അപ്പോൾ ലൈവിലിപ്പോൾ വിളിച്ച് ഇരുത്തിയിരിക്കുകയാണ്. സംഭവം ഇത് ഇന്നലെ അറിഞ്ഞായിരുന്നു, പക്ഷെ എൻ്റെ ഒരു കൺഫർമേഷൻ ഇതുവർ കാണിക്കുമോ എന്താണോ ഹൈഡാക്കോ എന്നൊന്നും അറിയാത്തതുകൊണ്ടാണ് നമ്മൾ മിണ്ടാണ്ടിരുന്നത്. പല വഴിയിൽ കൂടെ നമ്മൾ ഈ കാര്യങ്ങൾ അറിഞ്ഞായിരുന്നു, പക്ഷേ എത്തിക്സിനെ മാനിച്ചിട്ടാണ് നമ്മൾ കീപ്പ് ചെയ്തത്. അപ്പോൾ എന്തായാലും അറിയാലോ, വിളിക്കുന്നുണ്ടാവുക. അവിടെ കൺഫെഷൻ റൂമിൽ പാരൻസായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു കോള് വരുന്നത് ഒന്നില്ലെങ്കിൽ മരണം, അല്ലെങ്കിൽ വീട്ടിലാർക്കെങ്കിലും വയ്യാതാവുക, അതല്ലെങ്കിൽ അത്രയും ക്രൂഷ്യൽ സ്റ്റേജിൽ മാത്രമേ ബിഗ് ബോസ് അങ്ങനെ ഒരു കണക്ഷൻ വരത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഗബ്രിയും ജാസ്മിനായിട്ടുള്ള ആ ഇരിപ്പും കടിയാണ് മെയിൻ. ഇവരുടെ മെയിൻ സ്ട്രാറ്റജി കടിയാണ്, കയ്യിൽ കടിക്കുക, അതാണ്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരുമിച്ച് ഇരിക്കുക, കംഫർട്ട് സോൺ, ഉമ്മയുടെ കൈ പിടിക്കണ പോലെ തോന്നുക, അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതൊക്കെ അവരുടെ ഇഷ്ടമാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻ്റാണ് മച്ചന്മാരെ, സ്ട്രാറ്റജിയാണ് അത്. ഓരോരുത്തർക്കും ഓരോ ഫ്രീഡം ഉണ്ട്. ഗാന്ധിജി നമുക്ക് ഫ്രീഡം തന്നതിൻ്റെ ഭാഗമായിട്ട് ഒരാളുടെ അടുത്ത് ഇരിക്കുന്നതും അവരുടെ കംഫർട്ട് സോണിനെ മാനിക്കുന്നതൊന്നും തെറ്റല്ല. ഓക്കെ, അതൊന്നും ചോദിക്കാനായിട്ട് നമുക്കൊന്നും റൈറ്റ് പോലും ഇല്ല. കാരണം സീസൺ തുടങ്ങിയിട്ട് രണ്ടാഴ്ച ആയിട്ടുള്ളൂ, അപ്പോഴേക്കും ഒരാളായിട്ട് കംഫർട്ട് സോൺ ആവുന്നു, രണ്ടുപേർക്കും പുറത്ത് പ്രണയം ഉണ്ടെന്ന് പറയുന്നു, രാത്രി 3 മണി 4 മണി വരെ സംസാരിക്കുന്നു, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. ഇപ്പോൾ ഇഷ്ടം ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പോൾ എന്താണെങ്കിലും ഒന്ന് കൈ കടിച്ചു നോച്ചാൽ എന്താണോ, ഒന്ന് ഉമ്മ വെച്ചു നോച്ചാൽ എന്താണ്, ഒരുമിച്ച് കടന്നു നോച്ചാൽ ഇതൊക്കെ എന്താ അവരുടെ ഇഷ്ടമാണ് മച്ചന്മാരെ. ഇതൊന്നൊരു വിഷയമല്ല, മനസ്സിലായി? ഇതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ചോദിക്കാൻ ഒരാളുടെ പ്രൈവസിയിലോട്ട് ഇടപെട്ടിട്ട് എന്തിനാ കടിച്ചത്, എന്തിനാ ഒരുമിച്ച്, ഭയങ്കര ഒപ്പുകൂടെ ഒന്നും ചോദിക്കാനേ പാടില്ല. പിന്നെ പെർഫ്യൂം യൂസ് ചെയ്യില്ല, ആശാത്തി തട്ടുവിട്ടട്ടേ നടക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇത് പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യം, ഞാൻ ബേസിക്കലി പറയാം, മാറ്ററിലോട്ട് വരുന്നതിന് മുമ്പ് പൈസ മുഖ്യം. വീട് പൈസ മുഖ്യമാണ്. കാരണം ആശാത്തിയെ പറ്റിയിട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ, ഗബ്രിയും ജാസ്മിനും പറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ പുറത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇത് അവിടുത്തെ ജാസ്മിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും ഇൻ എ ഗുഡ് സെൻസ്. കാരണം അവർക്ക് കണ്ടൻറ് ഇഷ്ടം പോലെ അറിഞ്ഞം പുറഞ്ഞം കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ ഈ തെറി പറഞ്ഞ് കമൻ്റ് ഇട്ടാലും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ബിഗ് ബോസിൽ നിന്ന് ആശാത്തി ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിലെത്തി, ബിഗ് ബോസ് ജാസ്മിനാവുന്നു, പുറത്തിറങ്ങുമ്പോൾ പൈസ കിട്ടുന്നു, സോ പണത്തിന് മേലെ പരുന്തും പറക്കില്ല എന്നൊക്കെയാണ്. പക്ഷേ എന്നാലും കുടുംബം, എത്തിക്സ്, സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് കോള് പോയിട്ടുണ്ട്. അപ്പോൾ അത് വാപ്പയെ നമുക്ക് ഒരു രീതിയിലും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ അങ്ങനെയാണ് വീഡിയോസ് വരുന്നത്. രോഗി ഇച്ഛിച്ചതും വൈദ്യം കേൾപ്പിച്ചതും പാലെന്ന് പറഞ്ഞ മാതിരി അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഭവം, പുറത്ത് ഇവർ കാണുന്ന സംഭവം, പിന്നെ ഇവരുടെ റിലേറ്റീവ്സൊക്കെ ചോദിക്കുന്നുണ്ടാവും, അതൊക്കെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, മനസ്സിലായോ? അപ്പോൾ വിളിച്ചിട്ട് ക്വിറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കേൾക്കാൻ കാരണം ഈ ഒരു കോളിൻ്റെ ബേസിലാണ്. അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഇവിടെ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അത് വൃത്തിക്ക് കളിക്കണം എന്നുള്ള ഒരു വാണിങ്ങോട് കൂടിയിട്ട് ജാസ്മിൻ പുറത്തിറങ്ങി ജാസ്മിൻ ഗെയിം മാറ്റി കളിച്ചാൽ, അതായത് ഗബ്രിയുടെ അടുത്തുനിന്ന് മാറി 3 മണി 4 മണി വരെ ഇരിക്കാതെ, ഉമ്മ വയ്ക്കാതെ, ഒരുമിച്ച് കിടക്കാതെ, കടിക്കാതെ, ഇതൊക്കെ അവരുടെ ഇഷ്ടമാണ് കേട്ടോ, പേഴ്സണൽ ഇഷ്ടമാണ്, എന്നാൽ പോലും നമ്മൾ ഗെയിമിൽ അവർ താൽക്കാലികമായിട്ട് സംസാരിച്ചു ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു പുതിയ സ്ട്രാറ്റജി ജാസ്മിൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ജാസ്മിൻ വേറെ ലെവലിലോട്ടാവും. അപ്പോൾ പുറത്തുള്ള ആൾക്കാരും വീഡിയോസും കമൻറ്റും അതിൻ്റെ ഉള്ളിലത്തെ ആളുടെ ആ ഒരു ഗെയിം പ്ലാനൊക്കെ കൂടിയായിട്ട് ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കണ്ടസ്റ്റൻറ്റിനെ വീട്ടിൽ നിന്ന് പാരൻസ് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കണക്ഷൻ വരുന്നത്. നമ്മളൊന്നുള്ള സമയത്ത് ഉണ്ടായിരുന്നേയില്ല, ഈവൻ ഉണ്ടായിരുന്നേയില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെപ്ത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഒരു പുറത്തുള്ള ആൾക്കാരുടെ കമൻസിൻ്റെയും വീഡിയോസിൻ്റെയും അതിൻ്റെ അകത്ത് അവരുടെ ആ ഒരു ഇതിനെ ഉൾട്ടയായിട്ട് റോങ് അടിച്ചിട്ടാണ് പുറത്ത് സാധനം വന്നേക്കണെന്നുള്ളത് ഇനിയെങ്കിലും ജാസ്മിൻ മനസ്സിലാക്കി ഗെയിം ചേഞ്ചറായി ഗബ്രിയം എല്ലാവരെയും ഒരേപോലെ കണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് തൽക്കാലം ഇത് പബ്ലിക്കാണ് ഇങ്ങനെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ മാറ്റി വെക്കേണ്ടി വരും. എല്ലാത്തിനും അതിൻ്റെതായ ഒരു ലിമിറ്റും മാന്യതയും കാര്യങ്ങളുണ്ട്. അവിടെ എല്ലാവരും ഫ്രണ്ട്സും കോമ്പോ ചിലപ്പോൾ അവിടെ വേറെ ആർക്കെങ്കിലും അങ്ങനെ ഒരു ഉള്ളിലുള്ള ഡ്യൂട്ടിയുണ്ടെങ്കിൽ പ്രേമം പൊട്ടിയിട്ടുണ്ടാവാം. പക്ഷേ അവർ പേഴ്സണലി അതിനെ മനസ്സിലാക്കി പുറത്തിറങ്ങിയിട്ട് പ്രപ്പോസ് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും പ്ലാനിംഗ് കൂടെ പോയിട്ടുണ്ടാവും. അതിനകത്ത് ഇവർ മാത്രമല്ല വേറെ ആൾക്കാരും ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും സിറ്റുവേഷൻ ഹാൻഡ്ലിങ് പബ്ലിക്കാണെന്നും അല്ലെങ്കിൽ ലൈക്ക് അങ്ങനെ പല കാര്യങ്ങളെ മാനിച്ച് ഇവർ രണ്ടുപേരും ഒന്ന് സെറ്റായി ഈ കോളിന് ശേഷം ജാസ്മിൻ പുറത്തിറങ്ങി ഗബ്രിയാണെങ്കിലും എന്താണെങ്കിലും ഒരേ എല്ലാവരും കണ്ടസ്റ്റൻസ് ആണ്, അതേപോലെ ഫ്രണ്ട്സ് ആണ് എന്നുള്ള രീതിയിലൊക്കെ ഗെയിം മാറി കളിച്ചാൽ ജാസ്മിൻ നല്ല അടിപൊളി ഗെയിമറായിട്ട് മാറും, ഗബ്രി നല്ലൊരു ഗെയിമറായിട്ട് മാറും. അപ്പോൾ അവരത് മനസ്സിലാക്കട്ടെ. ഇനിയിപ്പോൾ അച്ഛൻ വിളിച്ച് സംസാരിച്ചതിന് ശേഷമുള്ള ചേഞ്ച് എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. എന്തായാലും ആ കോൾ അവിടെ വരുന്ന രീതിയിലുള്ള വീഡിയോസും അവരുടെ പ്രവൃത്തിയും കമൻസും എല്ലാം കൂടെ ആയിട്ട് അണ്ണ കൊണ്ണ ത്രികോണ ആയിട്ടുണ്ട്.